ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു മട്ടൺ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രാജസ്ഥാൻ റോയൽ മട്ടൺ കറിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാന്നറിയോ? ആദ്യം കുറച്ച് വറ്റൽ മുളക്, പിന്നെ വേണ്ടത് കുറച്ച് മല്ലി, പിന്നെ വേണ്ടത് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കടുക്. ഇതിന് സാധാരണ നമ്മുടെ കേരള വിട്ടേച്ച് നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അവരെല്ലാം ചിലപ്പോൾ കടുകെണ്ണ ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയിരിക്കുന്നത്. നമ്മൾ കേരളയിലിരുന്നുകൊണ്ട് ഞാൻ വേറൊന്നും ഉപയോഗിക്കുകയില്ല. മട്ടൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഈ പറഞ്ഞ കൂട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേ ഞാൻ അത് ഉപയോഗിക്കത്തുള്ളേ. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് മട്ടൺ. ഇതിപ്പോൾ 1 കിലോ മട്ടൺ ഉണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ഇതിന് വേണ്ടത് എന്നാണെന്നറിയോ? നല്ല കട്ടി തൈരാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് സവാള. സവാള 1 കിലോയ്ക്ക് 4 മീഡിയം സൈസ് സവാളയാണ് വേണ്ടത്. പിന്നെ ഉള്ളത് നമ്മുടെ സാധാ സ്പൈസസ് തന്നെയാണ്. അതെന്നാന്ന് വെച്ചാൽ പട്ട വേണം. പട്ട 1 കഷ്ണം ഇട്ടാൽ മതി. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് കൂട്ടരുത്. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്ക. ഏലക്ക പിന്നെ ഈ പറഞ്ഞോട്ട് ദാരിദ്ര്യം ഒന്ന് കാണിക്കില്ലേ, അത് കുറച്ച് ഇട്ടോളൂ, ഫ്ലേവർ വന്നോട്ടെ. പിന്നെ ഇത് കറുത്ത ഏലക്ക, അത് ഒരുപാട് ഇടരുത്. ഇത് നമ്മുടെ ഈ 10 ഏലക്കയുടെ ഗുണമല്ല, 20 ഏലക്കയുടെ ഗുണം ചെയ്യും ഇത് ഒരെണ്ണം ഇട്ടാൽ. അപ്പം ഇതൊന്നും ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കുരുമുളക്, ഇത് ചതച്ചിട്ടാൽ കുറച്ചിടും നല്ലേ. പിന്നെ വേണ്ടത് കുറച്ച് ജാതി, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രേ ഉള്ളൂ. ഇനി ബേസിക്കലി ഉണ്ടല്ലോ, നമ്മൾ ഈ തൈര് ചേർത്ത് ചിക്കൻ കറിയോ മട്ടൺ കറിയോ ഏത് മീറ്റ് ആയാലും തൈര് ചേർത്ത് വെക്കുന്ന ആ കറി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാ കേട്ടോ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മെനക്കേടെന്നല്ല, നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ കത്തിച്ച് വെച്ച് ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം നമ്മുടെ വറ്റൽ മുളകും മല്ലിയും ജീരകവും കൂടെ ഒന്ന് വറക്കണം. അതായത് 1 കിലോ മട്ടണ് അമ്മയൊക്കെ പറഞ്ഞു തരുന്ന ഒരു 12 മുളക്. ഇത് കാശ്മീരി മുളകല്ല, സാദാ മുളകാന്നു. അന്നേരം പിന്നെ ഒരു 12 മുളക് 1 കിലോയ്ക്ക്. ഒരു 12 മുളക് വറ്റൽ മുളക് ഇടുക. അതല്ല, കാശ്മീരി മുളകാണെങ്കിൽ ഇച്ചിരി കൂടി ഇട്ടോ, അപ്പോൾ പിന്നെ അതിനത്ര എരിവില്ലല്ലോ. ഡബിൾ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് മല്ലി. മല്ലി 1-3 സ്പൂൺ. പിന്നെ ജീരകം. ജീരകം മാത്രം, ഞാൻ അളവ് പറയുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി ഇട്ടാൽ പോലും ജീരകത്തിന് ടേസ്റ്റിനകത്ത് വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇച്ചിരി ഇടാം. നിങ്ങൾക്ക് എത്ര ഫ്ലേവർ അതിൻ്റെ വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ടാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അഥവാ ജീരകം കുറയ്ക്കുവാന്നു എങ്കിൽ കുറച്ച് പെരിഞ്ജീരകവും കൂടെ ഇടാം. അപ്പം ഞാൻ ഒരു ഇച്ചിരി ജീരകം എനിക്ക് ഇഷ്ടമുള്ളൂ. അന്നേരം ഞാൻ ആ ജീരകം മാത്രം, അതായത് കുറച്ചേ ഇടത്തുള്ളേ. അതിന് പകരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ? കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇട്ടോ. അതായത് എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്, കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇട്ടോ, അപ്പം പിന്നെ ഒരു ടേസ്റ്റ് വരും. എന്നേച്ച് വേണം ഇത് മൂപ്പിക്കാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ അതിൻ്റെ മൂപ്പ് അറിയുന്നതെന്നറിയോ? ഒരു തീ ഇച്ചിരി കുറച്ച് വെച്ച് വെച്ചേ മൂപ്പിച്ചാൽ മതി. എന്നാൽ അതിൻ്റെ ആ ഒരു മൂക്കുമ്പോൾ ഒരു എന്നാ പറയുന്നത് മണം വരുമ്പം നമ്മളൊക്കെ തുമ്മി തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു മൂപ്പിൻ്റെ അളവ്. നമ്മുടെ ആ മുളകൊക്കെ ആണെങ്കിലും ഇല്ലേ, ഒരു ഇച്ചിരി ആ എന്നാ പറയുന്ന പാനെ തൊട്ടിരിക്കുന്ന ഭാഗമൊക്കെ ഒരു ഇച്ചിരി കരിഞ്ഞല്ല, കരിഞ്ഞ പോലത്തെ അങ്ങനെയൊക്കെ വരും. ആദ്യം മൂപ്പിക്കുമ്പോൾ ഇച്ചിരി എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ പാനിലോട്ട് ഇട്ടേച്ച് തീ കൂട്ടിക്കോ. എന്നുവെച്ച് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തീ അങ്ങ് കുറയ്ക്കുക. അങ്ങനെ ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിലല്ലേ മൊത്തം അങ്ങ് കരിഞ്ഞു പോകും.
അഥവാ ഇത് മൂത്തില്ലാലുണ്ടെങ്കിൽ എന്നാ പറ്റുന്നതെന്നറിയാവോ, ആണെങ്കിൽ ആ മൂക്കാത്ത ഒരു റോ ടേസ്റ്റ് വരും. ഇതൊക്കെ തന്നെ മെനക്കടാ മെലാഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കാന്ന് ഈ പൊടി മൂപ്പിക്കുവാണെങ്കിൽ ആ മൂപ്പിൻ്റെ അളവൊക്കെ നല്ല വ്യക്തമാണ്. പക്ഷെ ഇതാണെങ്കിൽ അത്ര അങ്ങോട്ട് പോരാ. പക്ഷെ ഇപ്പം കൈ എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചെടുത്തതായി പറഞ്ഞ കൂട്ടിലെ തുമ്മി തുടങ്ങുമ്പോൾ മൂത്തുടങ്ങുന്നറിയും എന്ന് പറഞ്ഞ് ഇപ്പം ഇത് മൂക്കുന്ന സമയത്ത് ഞാൻ തുമ്മിയില്ലെങ്കിൽ നിങ്ങൾ പറയാം അതും കുഴപ്പമെന്നറിയും, അതുകൊണ്ട് തുമ്മിയില്ലെങ്കിൽ ടെൻഷനാകല്ലേ. ഞാൻ പാനിൻ്റെ തീ അങ്ങോട്ട് കൂട്ടി വെച്ചേച്ചാന്നു മൂപ്പിച്ചത്. ഇപ്പം ഞാൻ ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന മല്ലിയുടെ നിറമല്ല ഇപ്പം, അപ്പം നാച്ചുറൽ അത് മൂത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ വറ്റൻമുളക് ആ പാനെ തൊട്ടിരിക്കുന്ന ഭാഗമൊക്കെ അങ്ങൊന്ന് മുരിഞ്ഞു വരുമെന്ന് പറഞ്ഞില്ലേ. മുരിഞ്ഞല്ല, നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അത് കരിഞ്ഞ പോലെ തോന്നും, പക്ഷെ അത് കരിഞ്ഞിട്ടേ ഇല്ല, അത് ആ മൂക്കുന്നതിൻ്റെ. പിന്നെ എന്നാന്നറിയോ, പാൻ നല്ല ചൂടാണ്. അപ്പം എന്നാ ചെയ്യണം, നമ്മൾ അതിൽ തന്നെ നമ്മുടെ ആ സ്പൈസസ് അങ്ങ് വെക്കരുത്. വെച്ച് കഴിഞ്ഞാലുള്ള പാടെന്നാന്നോ, അത് ശരിക്കും പെട്ടെന്ന് അങ്ങ് മൂത്തു പോവും. അതിലും ഭേദം നമ്മൾ വേഗം നമ്മുടെ മിക്സിയിലേക്ക് അങ്ങ് മാറ്റിയേക്കണം. പിന്നെ ഈ മിക്സിയിലോട്ട് മാറ്റി എന്ന് പറഞ്ഞേച്ച ഒരു കാര്യം ചെയ്യാം, ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് കയറിക്കൊണ്ട് ഇത് ഓടിപ്പോയി മിക്സിയിലോട്ട് അടിച്ചേക്കരുത്, എങ്കിൽ പിന്നെ നമ്മൾ ഈ എടുത്ത അളവൊക്കെ വേറെയായി മാറും. അതൊന്ന് തണുക്കാൻ നമുക്ക് വലിയ ശല്യം ചെയ്യാതെ ഇവിടെ സൈഡിലിരുന്നോട്ടെ. ഇനിയാണോ അടുത്ത ജോലി? ഇപ്പം ആലോചിക്കുന്നല്ലേ മൊത്തം ജോലിയാണ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് രാജസ്ഥാനിയൊക്കെ വയ്ക്കാൻ നോക്കൂ. അടുത്ത പാൻ കത്തിച്ചേച്ച് എന്നാ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലേ നമ്മൾ മട്ടണിനൊക്കെ കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണയിലേ തുടങ്ങത്തുള്ളൂ. ഈ പറഞ്ഞ കൂട്ട് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല, പക്ഷെ കടുകെണ്ണ നമുക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ചിലർക്കൊക്കെ ഇഷ്ടമാണു കടുകെണ്ണ, പക്ഷേ എനിക്ക് പറ്റിയല്ല കേട്ടോ, കടുകെണ്ണ പറ്റിയല്ല. പിന്നെ വെജിറ്റബിൾ ഓയിലാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ വെളിച്ചെണ്ണയോട് എന്തിനാണ് നമ്മൾ നന്ദിയേട് കാണിക്കുന്നത്? മട്ടൺ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വയ്ക്കണം. പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ നോക്കുമ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചുകൊണ്ടേ ഇരിക്കല്ലേ, വിഷമിക്കണ്ട, ഇതിൻ്റെ ഹോൾ ചെറുതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ. ഇത് ഭയങ്കര ഹെൽത്താണ് എന്ന് വിചാരിക്കല്ല, ഞാൻ ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക്. ഇച്ചിരി കടുകിടുക, അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി. വെളുത്തുള്ളിയും നല്ലതായിട്ട് മൂക്കണം. അതായത് നമ്മൾ എന്നാ പറയുന്നത് ആ പച്ചയോടുകൂടി തന്നെ അടുത്തതിടല്ലേ, ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ, ഒരു ബ്രൗൺ ആവട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിക്ക് വെളുത്തുള്ളിയുടെ ചൊവയും വരും, ആ ഇഞ്ചിയുടെ ചൊവയും ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് വേണ്ട കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി മൂക്കുന്ന മണം വന്നാൽ കഴിഞ്ഞാൽ പിന്നെ എത്രയായാലും ഇദ്ദേഹത്തെ ഇടേണ്ടതാണ്. പക്ഷേ രാജസ്ഥാനിൽ കറിവേപ്പില ഇച്ചിരി കുറവാണ്, പക്ഷെ എന്നാലും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇടയിലിട്ട് കൊടുക്കും. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഓൾമോസ്റ്റ്, അതായത് ഒരു 3/4 പോർഷൻ അതങ്ങ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മട്ടൺ ഇതിനകത്തോട്ട് ഇടണം. മട്ടൺ ഇട്ടേച്ച് എന്നാ ചെയ്യേണ്ടേ, നമ്മൾ ഒന്ന് അതിനെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് മട്ടൺ വേവിക്കാൻ വേണ്ടി അതിന് ഇച്ചിരി വെള്ളം വേണം തന്നെ. അപ്പോൾ എന്നാ ചെയ്യണം, നമ്മൾ ഈ മട്ടൺ ഇട്ട് കഴിഞ്ഞ് ഒന്ന് അടയ്ക്കുമ്പോഴത്തേക്ക് തന്നെ അതിൽ നിന്ന് കുറേ വെള്ളം വരുവേ. അപ്പോൾ ആ വെള്ളം നമ്മൾ എന്നാ ചെയ്യണം, ദാറ്റ് ഇസ് അതിൻ്റെ സ്റ്റോക്കാന്നു, ആ സ്റ്റോക്കൊന്ന് നമ്മൾ വേറൊരു ബൗളിലേക്ക് ആക്കി വെച്ചേക്കുക. പിന്നെ സെക്കൻഡ്, നമ്മൾ ആ മട്ടൺ വേവിക്കുന്ന സമയമല്ലേ, അത് ഒഴിച്ചു കൊടുത്തേച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തു കഴിഞ്ഞു, ഇനി ഞാൻ മട്ടൺ ഇടാം. Thank you.
ഇപ്പൊ നമ്മുടെ മട്ടൻ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഇറങ്ങിയ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഞാനത് പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റി വെക്കുമ്പോ നമ്മുടെ മീറ്റ് നല്ലതായിട്ടൊന്നും ബ്രൗൺ ആയി കിട്ടും. പക്ഷേ ഈ പറഞ്ഞ കൂട്ടി ഇപ്പൊ ഒന്നും നമ്മുടെ മട്ടൻ വേവുകയല്ല, അതിനൊരു ഇച്ചിരി നേരം എടുക്കും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് തുമ്മാതെ മൂപ്പിച്ച് വെച്ച നമ്മുടെ മസാല ഇവിടെ ഇരിപ്പുണ്ട്. തുമ്മിയില്ല എന്നും പറഞ്ഞിട്ട് മസാല കരിക്കരുത് കേട്ടോ, അത് വളരെ മോശ. അത് കുറച്ചുകൂടെ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മൾ മല്ലി ഇടുമ്പോൾ ഒരു നിറവാ, മൂത്തഴിയുമ്പോൾ വേറൊരു നിറവും, കരിഞ്ഞ നിറമല്ല ഒരു എന്താ പറയുക തവിടിൻ്റെ നിറമൊക്കെ ആവുമേ, അത് തന്നെയാണ് മൂപ്പ്. അല്ലെങ്കിൽ പിന്നെ ഇനി തുമ്മിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂപ്പിച്ചിട്ട് അവസരം കരിച്ചു കളയായിരുന്നു. പൊടിച്ചു വെച്ചു കേട്ടോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാ നമ്മൾ ഇതുവരെ ഉപ്പിട്ടില്ല. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോ വെച്ച് ഉപ്പിടാൻ പോവാ. ഒത്തിരി ഇടുകയല്ല, കുറച്ചേ ഇടത്തുള്ളൂ. ഉപ്പിട്ടേച്ചും ഇതിനകത്തോട്ട് നമുക്ക് ആ തൈരങ്ങ് ചേർക്കാം. ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ജോലി എന്നാണെന്നറിയാവോ, ഈ തൈര് ഫുള്ള്, അതായത് അതിൻ്റെ വെള്ളം ഫുൾ വറ്റിയേച്ച് നമ്മൾ ഒഴിച്ച എണ്ണയില്ലേ, അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം അത് വരെ ആക്കിയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് മസാലാസൊക്കെ ചേർക്കാനൊക്കത്തുള്ളൂ. ഈ മട്ടൻ കറി കുറച്ച് മെനക്കെട്ട ജോലിയല്ലേ, അപ്പോൾ അത് സമയമെടുത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സമയമെടുത്തുണ്ടാക്കണം, ഉണ്ടെങ്കിൽ മാത്രമേ രുചിയും വരത്തുള്ളൂ. നമ്മൾ രാജകീയമായ ബ്രേക്ക് കൊടുത്തപ്പോൾ തന്നെ അത് രാജകീയമായി തന്നെ അത് നല്ലതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് നിറച്ചാൽ ഇതിൻ്റെ തീ ഓഫ് ചെയ്യല്ലേ. കാര്യം എന്നറിയോ അടുത്ത് ചെയ്യണ്ടേ. അപ്പോൾ ഈ പാൻ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ച് ഇതിനെ ഓഫ് ചെയ്തെടുത്തോട്ട് വയ്ക്കാം. ഇനിയാന്നു കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ച് ഒഴിച്ചേച്ച് നമ്മുടെ ഉള്ളി ഇതിനകത്തിട്ട് വഴറ്റണം. വഴറ്റണം എന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളർ ആവണം, അതായത് ആ കാരമലൈസ് ടോൺ തന്നെ ആവണം. ഉള്ളി ഏറ്റവും കൂടുതൽ മൂപ്പിക്കുന്ന തന്നെയാണ് അല്ലേ. കാര്യം എന്നാന്നോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുവാന്നേൽ ഒരു മധുരം വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഉള്ളി മാക്സിമം അതിനെ ബ്രൗൺ ആക്കി എടുക്കുക. മാക്സിമം ബ്രൗൺ ആക്കുന്നത് തന്നെ കരിക്കാനല്ല, മൊത്തത്തിൽ നിന്ന് നമ്മൾ മൊത്തം കരിഞ്ഞ പ്രശ്നമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല, നല്ലൊരു കാരമലൈസ്ഡ് ടോൺ അത്രയാക്കണേ. ഈ ഉള്ളി അങ്ങോട്ട് മൂപ്പിക്കാൻ ഇട്ടേച്ച് നെക്സ്റ്റ് ചെയ്യേണ്ട എന്നാണെന്നറിയാവോ, ഒരു ഇടികല്ലെടുത്തേച്ച് അതിനകത്തോട്ട് വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല, നമ്മുടെ സ്പൈസസ് ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട്. തനിയെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ വരികയല്ല, അതുകൊണ്ട് ഒരു കഷ്ണം പട്ട, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടുതലിട്ടാൽ ഇത് കുത്തും, അതുകൊണ്ട് കുത്തിക്കണ്ട, ഒരു കഷ്ണം ഇട്ടച്ചാൽ മതി. പിന്നെ ഏലക്ക നല്ലതല്ലേ, കുറച്ച് നല്ല ഫ്ലേവർ വരുന്നതാ, അതുകൊണ്ട് ഒരു മൂന്നാല് ഏലക്ക. പിന്നെ ബ്ലാക്ക് കാർഡമം ഒരെണ്ണം ഇട്ടാൽ മതി. പിന്നെ കുരുമുളക് കുറച്ച്, എരിവ് അനുസരിച്ച്. നേരത്തെ ഞാൻ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്നത് മറ്റേ സാധാ മുളകാ പൊടിച്ചേക്കുന്നത്, കാശ്മീരി അല്ല, അപ്പോൾ ഒരു ഇച്ചിരി എരിവാണ്. പിന്നെ കുരുമുളക് ഇടുമ്പത്തേന് നോക്കിയിട്ടേച്ചാൽ മതി, എരിവ് നോക്കിയിട്ട്. ഞാനൊരു എന്താ പറയുന്ന ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് ജാതിപ്പത്തി, ഇതെല്ലാം കൂടെ ഒന്ന് ചതയ്ക്കുക. ഇത് ശരിക്കും തനിയെ തനിയെ ഇട്ടേച്ചാലും മതി, അത് അതിൻ്റെ വേവുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ വരും. പക്ഷെ എന്നാലും ഒന്ന് ചതച്ചിടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറച്ചുകൂടി ഒരു ഫ്ലേവർ വരാൻ നല്ല. എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ മസാല ഇടുക. കാരണം ചതയ്ക്കുന്ന മസാലയ്ക്ക് തന്നെ നല്ല മണം. കറുത്ത ഏലക്ക ബ്ലാക്ക് കാർഡമം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും ആക്കണ്ട, അയ്യോ അതില്ലാത്തതുകൊണ്ട് ആ ടേസ്റ്റ് ഇല്ലാതെ പോയെന്നൊന്നും വേണ്ട, ഒരെണ്ണം അല്ലേ ഉള്ളൂ. അപ്പം അത് ഒരെണ്ണം ഇടുന്നതിന് പകരം നമ്മൾ മറ്റേ സാധാ ഏലക്കായുടെ എണ്ണ ഒന്ന് കൂട്ടിയേച്ചാൽ മതി.
ഉള്ളി ശരിക്കും നല്ല ബ്രൗൺ ആവണേ. കാര്യം എന്നാന്നറിയോ, ആദ്യമൊക്കെ ഞാൻ ഇപ്പോൾ ഇതേപോലെ തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞുകൊണ്ട് അധികം മെനക്കെടാൻ സമയമില്ല, അതായത് പാചകം തുടങ്ങിയ സമയത്തൊക്കെ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ചുമ്മാ ഒന്ന് വഴറ്റിയേച്ച് അങ്ങ് ഇടുമായിരുന്നു. അത് അത് അങ്ങനെ ഇടുമ്പോഴത്തേനാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മട്ടൺ കറിക്ക് ഭയങ്കര ഒരു മധുരം വരും. അതുകൊണ്ട് നോക്കിയും കണ്ടേച്ചും ഒക്കെ നല്ല മൂപ്പിച്ചിട്ടാൽ മതിയേ. പിന്നെ നമ്മൾ മീറ്റോ അല്ലെങ്കിൽ ചിക്കനോ എന്നതേലും ഒലത്തിയൊക്കെ വെക്കുവാന്നേൽ അത് നല്ല ഡ്രൈ ആയിട്ട് വേവിച്ച മസാല എല്ലാം ചേർത്ത് നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ പിന്നെ ചീനച്ചട്ടിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കുകയല്ലേ. അത് ഓൾമോസ്റ്റ് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഉള്ളി എൻ്റെ കൂടത്തിലിട്ടേച്ച് ഒത്തിരി ബ്രൗൺ ആക്കാതെ ആ റോ ടേസ്റ്റ് മാറ്റി ഒന്ന് ടെൻഡർ ആകുമ്പോഴത്തേക്ക് വിത്ത് ഇറച്ചിയിലൂടെ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. നിറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇടണം. ഉള്ളി നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഇതിനെ ഇങ്ങോട്ടൊന്നും മാറ്റി വെക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന മസാല, ഈ വഴറ്റിയ ഉള്ളി എല്ലാം ഇതിനകത്തോട്ടങ്ങ് ചേർക്കുക. ഇതിനകത്ത് തക്കാളി അങ്ങനെ ഒന്നും ഇല്ലേ, അന്നേരം അതിന് പകരം നമ്മൾ തൈര് ചേർത്തേക്കുന്ന പുളിക്ക്, അഥവാ ഇച്ചിരി നമ്മൾ ആ ചേർത്ത് തൈരിന് പുളി കുറവാന്നേൽ, അല്ലെങ്കിൽ നമ്മൾ മട്ടൺ കറിയുടെ ആ ഉപ്പ് എരിവൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി പുളി കുറവാന്നേൽ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇപ്പം ഉള്ളി നമ്മൾ നേരത്തെ എന്നാ പറഞ്ഞ തൈരും കൂടെ ചേർത്ത് ആ വെള്ളവും വറ്റിച്ച് ഫുള്ള് എണ്ണ തെളിഞ്ഞതിന് ശേഷം ഉള്ളി ബ്രൗൺ ആക്കി, ഉള്ളി ബ്രൗൺ ആക്കിയതിന് ശേഷം നമ്മൾ ആ മട്ടണിലോട്ട് ചേർത്തു. പിന്നെ പൊടിച്ചു വെച്ച മസാലയും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റോക്ക്, അതും കൂടെ ഇതിനകത്ത് ചേർക്കണം. പക്ഷേ ഇത്രയും സ്റ്റോക്ക് ചേർത്തെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മട്ടൺ വേവുകയല്ല, അതുകൊണ്ട് ഏകദേശം മട്ടൺ വേവാനുള്ള വെള്ളം കൊടുക്കണേ. ഇനി ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ മസാലാസ് എല്ലാം ചേർത്തു, മുളക് പൊടി ചേർത്തു, മല്ലി അതായത് മല്ലിപ്പൊടി എന്ന് ഇനി പറയാം, മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. മസാലാസ് എല്ലാം നമ്മൾ പ്രത്യേകം പ്രത്യേകം ചേർത്തതേ ഉള്ളൂ. പിന്നെ ഉപ്പ്, ഉപ്പും കൂടെ ഒന്ന് ഈ സമയത്ത് നോക്കുക, എന്നിട്ട് മട്ടൺ വേവാനിടുക. ഇപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇതേമാരത്തെ ഒരു പാനിൽ നല്ലോണം തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ടേച്ചാൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിലും വെച്ചത് വേവിച്ചെടുത്തേച്ചാൽ മതി. പക്ഷേ ഇപ്പം ഞാൻ പ്രഷർ കുക്കറിൽ വെക്കുന്നില്ല, നമ്മുടെ പാനിൽ വെച്ച് തന്നെയാണ് വേവിക്കുന്നത്.